Wikidontist.com. Wikidontist.com. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം അത് മൈഗ്രെയിനെ കുറിച്ചാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ തലവേദന. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും വിളിക്കുന്ന പേരാണ് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഹെഡ് ഏക്കിനെ വിളിക്കുന്ന ശക്തമായ തലവേദന. അതുപോലെ തന്നെ ചിലപ്പോൾ ഛർദ്ദിക്കൽ വരിക, അതുപോലെ തന്നെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ട്, ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ട്, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാതെ വരിക, ഇങ്ങനെയെല്ലാം വരുന്ന ശക്തമായ തലവേദനയ്ക്കാണ് മൈഗ്രെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ചില ഞാൻ ചികിത്സിച്ച ചില കുട്ടികളെല്ലാം സ്കൂളിൽ പോലും പോകാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പ്രായമുള്ളവരിലും എല്ലാം കാണുന്ന ഒരു ശക്തമായ തലവേദനയാണ് മൈഗ്രെയിൻ. ചിലപ്പോൾ അല്ല അതിനെ കൊടിഞ്ഞി എന്നെല്ലാം ഞങ്ങളുടെ നാട്ടിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ചില സമയത്ത് ചിലർക്ക് മാസത്തിലൊരിക്കൽ വരുന്നവരുണ്ട്, ചിലർക്ക് എല്ലാ ദിവസവും തന്നെ വരുന്നവരുണ്ട്. വാ തുറക്കാൻ പോലും പറ്റാത്ത, കണ്ണട തുറക്കാൻ പോലും പറ്റാതെ വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുള്ള ഒരു വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വളരെ ശക്തമായ തലവേദന വരുമ്പോഴാണ് ഇതിനെ മൈഗ്രെയിൻ എന്നൊക്കെ വിളിക്കുക. അതിന് ശക്തമായ ചില മരുന്നുകളൊക്കെ കൊടുത്ത് അവരെ മയക്കിക്കിടത്തുന്ന ചികിത്സ വരെ ഉള്ള ഒരു വളരെ നമുക്കൊന്നും ഒരിക്കലും വരാതിരിക്കട്ടെ എന്നും പലർക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു വല്ലാത്ത ഒരു അസുഖമാണ് മൈഗ്രെയിൻ. എന്നാൽ ഈ മൈഗ്രെയിനും പല്ലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് പല്ല് ചികിത്സിച്ചാൽ ചില മൈഗ്രെയിനെങ്കിലും രക്ഷപ്പെടുമോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. തീർച്ചയായും ഇത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഹെഡേക്ക് ആയതുകൊണ്ട് ഇത് വളരെയധികം വലിയൊരു ടോപ്പിക്കാണ്, വലിയ റിസർച്ച് നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു വലിയ കാരണം തന്നെ നമ്മളുടെ പല്ലിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചില റിസർച്ചസ് എല്ലാം കണ്ടുപിടിക്കുക. അതിന് തന്മൂലം എൻ്റെ ക്ലിനിക്കിൽ പലപ്പോഴും മൈഗ്രെയിനുമായിട്ട് വരുന്നവർക്കെല്ലാം നമ്മൾ അതും കൂടി ചെക്ക് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുകയും അതിന് വേണ്ടുന്ന ചികിത്സകൾ നമ്മൾ എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുമൂലം ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് മൈഗ്രെയിനുള്ള ഒരു 100-ലധികം പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും അതിനകത്ത് നിന്നെല്ലാം കണ്ടുപിടിച്ച ഒരു 60% അല്ലെങ്കിൽ 70% ആളുകൾക്കും പൂർണ്മായി തന്നെ മൈഗ്രെയിൻ മാറുകയും ഒരു 80% ആളുകൾക്ക് മൈഗ്രെയിനിൽ വളരെയധികം കുറവ് വരികയും ചെയ്ത ഒരു ചികിത്സാരീതിയുണ്ട്. എന്നാൽ എല്ലാ ആളുകൾക്കും ഞങ്ങൾക്ക് എല്ലാ മൈഗ്രെയിനും ഇതുകൊണ്ടാണെന്ന് പറയാം, മറ്റ് കാരണങ്ങളുകൊണ്ടുള്ള മൈഗ്രെയിനും ഇതിനുള്ളിലുണ്ട്. അപ്പോൾ മൈഗ്രെയിനിൽ ഒരു കുറവ് വരുത്താനും അതുപോലെ തന്നെ ചില ആളുകൾക്ക് പൂർണ്ണമായി മാറുവാനും സഹായിക്കുന്ന ഒരു ദന്തപ്രതിവിധിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് പലപ്പോഴും തലയ്ക്കകത്തുള്ള ബ്ലഡ് പ്രഷർ വളരെയധികം കൂടിയതുകൊണ്ട് ഉണ്ടാകുന്ന മൈഗ്രെയിനുകളുണ്ട്. അതിന് ഒരു കാരണം നമ്മളുടെ ജോയിൻ്റ്, നമ്മുടെ പല്ലിൻ്റെ താടയെല്ലിൻ്റെ ജോയിൻ്റ്, ഈ ഭാഗത്തുള്ള ജോയിൻ്റ് പുറകിലേക്ക് നീങ്ങുന്നത് കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ഒരു കാപ്പിലറി സിസ്റ്റമുണ്ട്, ഒരു വീനൽ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനകത്ത് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കറിയാം നമ്മളൊരു ഭാഗത്ത് മസാജ് ചെയ്യുന്നത് കൊണ്ടാണ്. മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അപ്പോൾ ആ പ്രശ്നം അവിടുത്തെ ആ നീരോ അല്ലെങ്കിൽ ആ വേദനയോ ഒക്കെ കുറയുവാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ജോയിൻ്റ് പുറകോട്ട് നീങ്ങിക്കഴിയുമ്പോൾ അവിടുത്തെ ആ നമ്മൾ വർത്തമാനം കൂടുതൽ പറയുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറകിലുള്ള വീനൽ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ അങ്ങോട്ട് അനക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ നമ്മളുടെ തലയിലേക്ക്, നമ്മുടെ തല വിങ്ങുക എന്നൊക്കെയാണ് അവർ പറയുക. ഒരു വശം തല വിങ്ങുന്നു അല്ലെങ്കിൽ ആ വശത്തേക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത പോലെ പ്രഷർ കയറുന്നു. ഇതൊക്കെയാണ് അവർക്ക് തോന്നുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ അതിന് ആ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള കാരണം ഈ ജോയിൻ്റ് അവിടെ പോയിട്ട് അതിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണാനിടയായി. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്ക് സ്പ്ലിൻറ്റഡ് തെറാപ്പീസ് ഉണ്ട്, മാൻഡിബുലാർ കറക്ഷൻ തെറാപ്പീസ് ഉണ്ട്. ഇതെല്ലാം തെറാപ്പി എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന വേദന വളരെയധികം കുറയുവാനോ നമ്മൾ പല്ലിൻ്റെ കറക്ഷൻസും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും വേദന മാറി നിൽക്കാനും സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ചികിത്സ. പക്ഷേ ഇതിന് 2 കാര്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു ഭാഗം ഞാൻ പറയണം, 20% ജനങ്ങളിൽ ഈ കാരണങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ വേറെ അത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ കാണുന്ന ഒത്തിരി വർഷങ്ങളായിട്ടും വിഷമിക്കുന്ന ആളുകളുണ്ട്.
അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ മറ്റ് പല ഫാക്ടേഴ്സുകളും അതിൻ്റെ കൂടെ തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടാതെ വേറെ പല കാരണങ്ങളും കൂടെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു 20% പേരിൽ ഇത് ഫലപ്രദമല്ല. അപ്പോൾ 80% ആളുകളിൽ വളരെയധികം ഫലപ്രദവും അത് വളരെയധികം അവരുടെ വേദന കുറയ്ക്കാനും, അപ്പോൾ അതുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ട് എന്ന് പറയുന്നവർ ഈ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ മാൻഡിബുലർ പൊസിഷൻ കറക്ഷൻ ഉണ്ടോ, നിങ്ങളുടെ പല്ലുകൾ ചിലത് നഷ്ടമായിട്ടുണ്ടോ, പല്ലുകൾ പറിച്ചു കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വന്നത്, അതിന് ശേഷമാണ് ഈ മൈഗ്രെയിൻ വന്നതെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ദയവ് ചെയ്ത് ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണിച്ച് അത് നല്ലൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ഒക്ലൂസൽ ഇറഗുലാരിറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ മാൻഡിബുലർ പൊസിഷൻ തെറ്റാണോ, TMJ പ്രോബ്ലംസ് ഉണ്ടോ, TMD ടെമ്പറോ മാൻഡിബുലാർ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്നാണോ നിങ്ങൾക്ക് മൈഗ്രെയിൻ വന്നത്, ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാം. ഇതിന് പലതരത്തിലുള്ള ചികിത്സകളുള്ളതുകൊണ്ട് ഇതിന് എത്ര രൂപ വരുമെന്ന് ദയവ് ചെയ്ത് നിങ്ങളിതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടരുത്. അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത കാര്യമാണ്. പല കാരണങ്ങളുകൊണ്ടാണ് ചിലപ്പോൾ പല്ലുകൾ നഷ്ടമായിട്ട് മറ്റു പല്ലുകൾ ആ പൊസിഷനിലേക്ക് വന്നിട്ട് പല്ലിൻ്റെ പൊസിഷൻ കാരണം ജോ പൊസിഷൻ മാറി അങ്ങനെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. പല്ലുകൾ കയറി ഇറങ്ങിയിരുന്നു, ചില ആളുകൾ ചോദിക്കും പല്ല് എന്തിനാ പല്ല് കമ്പിയിടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ പല്ല് കമ്പിയിടാത്തതുകൊണ്ട് തന്നെ പൊസിഷൻ മാറിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന മൈഗ്രെയിൻസ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പല്ല് കമ്പിയിടുകയോ അലൈനർ ഇടുകയോ ഒക്കെ ചെയ്യേണ്ടി വരാം. അപ്പോൾ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ദന്ത ചികിത്സ രംഗങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നടക്കേണ്ടുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മൈഗ്രെയിൻ മാറ്റിത്തരാമെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളാരും ഡെൻ്റൽ ഡോക്ടേഴ്സിന് മൈഗ്രെയിൻ പൂർണ്ണമായും മാറ്റാമെന്നൊന്നും ഒരു ഡോക്ടറും ക്ലെയിം ചെയ്യുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഒരാശ്വാസമായി തരാം. ഒരു 80% ഞങ്ങൾ ട്രീറ്റ് ചെയ്തവർക്ക് ഇതൊരാശ്വാസമായിട്ടും അതുപോലെ തന്നെ വേദന കുറയ്ക്കുവാനും അതിൻ്റെ ഒക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് കുറയ്ക്കുവാനെല്ലാം സഹായിക്കുകയും 60% ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഇത് മാറുവാനും സഹായിച്ച ഒരു ഇതാണ്. ഇതൊരു പുതിയ ഡെൻറ്റിസ്ട്രിയുടെ ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒത്തിരി അധികം റിസർച്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹംഗറിയിൽ എല്ലാം നടക്കുന്ന റിസർച്ച് ഇതിന് വളരെയധികം സപ്പോർട്ടീവായിട്ടുണ്ട്. ഹംഗറിയിലുണ്ട്, US ഇതിനു വേണ്ടിയുള്ള റിസർച്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി കൃത്യമായിട്ട് അതിന് ചെക്ക് ചെയ്യാനുള്ള ഒത്തിരി ഉപാധികളൊക്കെ വരുന്നുണ്ട്. അത് ടെസ്റ്റിങ്ങും ട്രയലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആശ്വാസത്തിനും ചിലർക്കെങ്കിലും ഇതൊരു പൂർണ്ണമായി മൈഗ്രെയിൻ മാറിക്കിട്ടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ഒരാൾ വീടുകളിലുള്ളവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക, അവർക്ക് ആശ്വാസകരമായി തീരട്ടെ. പല്ലുകളെക്കുറിച്ചും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ദന്തരോഗങ്ങളെക്കുറിച്ചും ദന്ത ചികിത്സയെക്കുറിച്ചും ഒക്കെ അറിയുവാൻ പല്ല് ഡോക്ടർ എന്നുള്ള എൻ്റെ ചാനൽ നിങ്ങൾ കാണുക. വിക്കിഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും ഈ ചാനലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിദേശത്തുള്ളവർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മുതലായവയിലും നമ്മളുണ്ട്. നിങ്ങളുടെ ദന്ത രോഗ സംശയങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ദന്താരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങളും എല്ലാം ഞങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റിലൂടെയോ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ദയവ് ചെയ്ത് ചിലവ് എത്രയാണെന്ന് ചോദിക്കരുത്, കാരണം നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ ചിലവായിരിക്കില്ല എൻ്റെ ചിലവിനേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കാം. അതുകൊണ്ട് അത് നമുക്ക് അറിയുവാനുള്ള സാധ്യതയല്ല. എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം ചികിത്സിക്കാം, എത്ര ദിവസം വേണ്ടി വരും, ഇതെല്ലാം നമുക്ക് അതിലൂടെ സംവദിക്കാം. നിങ്ങളൊക്കെ നല്ല ഒരു ആരോഗ്യപ്രദമായ ദിവസവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഡോക്ടർ തോമസ് നെച്ചിപ്പാളം നല്ല ഒരു സുദിനം നേരുന്നു. താങ്ക് യു.